വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഒരുപാട് വ്ളോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഇവിടുത്തെ മാളുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും അതേപോലെ ഒരു മാള് കാണിക്കാനാണ് പോകുന്നത് അപ്പോൾ ഇന്ന് പോകുന്നത് മബേരയിലുള്ള മാൾ ഓഫ് മസ്കറ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മാൾ ഓഫ് മസ്കറ്റ് ഓപ്പൺ ആയിട്ട് രണ്ടോ മൂന്നോ വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാൾ ഓഫ് ഒമാൻ അത് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസം കാര്യം ആയിട്ടേ ഉള്ളൂ അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണണം ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതും കൂടെ ഒന്ന് പോയി വാച്ച് ചെയ്യുക അപ്പോൾ മാളിൻ്റെ അകത്തോട്ട് കയറണം ഇതാണ് മെയിൻ എൻട്രൻസ് ഇത് ഞങ്ങൾ വീക്കെൻഡിൻ്റെ അന്ന് പോയിട്ടുള്ളതാണ് അതായത് ഈ ഫ്രൈഡേ പോയിട്ടുള്ളതായിരുന്നു ഇത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇത് ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒമാൻ അക്വേറിയം ആണ് അപ്പോൾ ഈ ഒമാൻ അക്വേറിയത്തിലോട്ട് നമുക്ക് പോകാം അപ്പോൾ ഇതിന് ഒരു ചാർജ് ഉണ്ട് 8 റിയാലോ 9 റിയാലോ അങ്ങനെ എന്തോ ആണ് ചാർജ് ചെയ്യുന്നത് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഞങ്ങളിതിനകത്തോട്ടൊന്നും കയറിയിട്ടില്ല ജസ്റ്റ് കുട്ടികൾ അവിടെ നിന്ന് പോയി എന്ന് കണ്ടു അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് മാത്രമാണ് ആ ഒരു ചാർജ് അടിച്ചാൽ നമുക്കതിൻ്റെ അകത്തോട്ട് പോയി കാണാവുന്നതാണ് വീക്കെൻഡൊക്കെ ആഘോഷിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് മാൾ ഓഫ് മസ്കറ്റ് നല്ലൊരു വൈബാണ് ഇവിടെ അപ്പോൾ ഇനി ഒമാനിലേക്ക് വിസിറ്റിങ്ങിന് വരുന്നവരാണെങ്കിലും തീർച്ചയായും കണ്ടിരിക്കേണ്ടൊക്കെ ഒരു മാളാണ് മാൾ ഓഫ് മസ്കറ്റ് അപ്പോൾ ഈ മദർ കെയർ കണ്ടപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറിയതാണ് ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ കയറിയുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ മാത്രം കയറിയാൽ മതി നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിയിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം മറ്റൊരു ഷോപ്പിലോട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് സെക്കൻഡ് ഫ്ലോറിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ ചെറിയ ബോട്ടിലായിട്ട് എന്തൊക്കെയൊരു ഐറ്റംസൊക്കെ കാണാനുണ്ട് കേട്ടോ ഇനി ഈ ഭാഗത്തുനിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ ഇവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് അതിലൊരു ലോലിപ്പോപ്പിൻ്റെ ട്രീ തന്നെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ അപ്പോൾ ഇവിടെയും മാക്സ് ഉണ്ട് അപ്പോൾ മാക്സിലൊക്കെ നല്ല ഓഫർ ഉണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷൂ ചെരുപ്പ് ബാഗ് ബാഗുകളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ തന്നെ ഉണ്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും വെറുതെ ഒന്ന് മാളിൽ നിന്ന് പോയാൽ മതി ഒന്നും വാങ്ങിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കണ്ടുപോരാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും റൂമിൽ നിന്ന് ഇറങ്ങുക പക്ഷേ മാളിലെത്തിയാൽ പിന്നെ സ്വഭാവമൊക്കെ മാറി കേട്ടോ കാരണം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം തോന്നും അങ്ങനെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ബാഗുകളുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളത് തന്നെ ബാഗുകളൊക്കെ ഉണ്ട് ചെറുതും വലുതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗൗണുകളുണ്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ ഗൗണൊന്നും കൂടുതലായിട്ട് വെയിറ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇനി ഏറ്റവും ടോപ്പിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ തിയേറ്റർ ഉണ്ട്
ഇനി പോകുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ. അതിൻ്റെ ടോപ്പിലുള്ള ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ കേരള സ്റ്റൈലിലുള്ള ഒരുപാട് വീടുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ വന്ന് ഒരുപാട് പേര് ഫോട്ടോസ് എല്ലാം എടുക്കാറുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലാണ് ഫുഡ് കോർട്ടും ഉള്ളത്. അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസിൻ്റെ സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ എല്ലാ ടൈപ്പിലുള്ള ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, രണ്ട് ടെഡിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് ഞങ്ങൾ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ തിരിച്ച് പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ ഗൾഫ് ടീ ടൈമിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ കാറിലാണ്, കാറിന് പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ രണ്ട് സാൻഡ്വിച്ച് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ്റെ രണ്ട് സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സാൻഡ്വിച്ച് കിട്ടി, സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. ഇനി മൊബൈലിൽ നിന്ന് മുക്കാൽ മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് വാതിക്ക ബിയർ എത്താൻ. അപ്പോൾ അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചതാണ് സാൻഡ്വിച്ച്. ഇനി മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വന്നിട്ടുള്ളത് റൂവിലുള്ള റെഡ് ടൊമാറ്റോ റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ് കാണിക്കുന്നത്. ഇവിടെ മലബാർ സ്റ്റൈലിലുള്ള ഫുഡാണ് ഉള്ളത്. ഓണത്തിന് ഇവിടെ നിന്നായിരുന്നു സദ്യ പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സദ്യയൊക്കെ എങ്ങനെയെന്നൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സദ്യൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുക്കാം കേട്ടോ. കേരള സ്റ്റൈലിൽ ഒന്നിവിടെ ചെറിയ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. രണ്ട് ഭാഗത്തുമായിട്ട് ഇരിക്കാൻ ഞങ്ങൾ ഈ ഒരു ഏരിയയിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് ചിക്കൻ ലോലിപോപ്പും പിന്നെ അതുപോലെ വെള്ളപ്പം പൊറാട്ടയും ചിക്കൻ മഞ്ചൂറി പറഞ്ഞിട്ടുള്ള ഗ്രേവി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഫ് വരട്ടി ചെയ്തു. പിന്നെ ഒരു ലൈമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡെല്ലാം നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. പൊറാട്ടയും അപ്പമൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിരുന്നു. അതേപോലെ ചിക്കൻ മഞ്ചൂറിൻ്റെ കറിയൊക്കെ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ബീഫ് വരട്ടിയത് പിന്നെ പറയുവേണ്ട, ഒരു രക്ഷയില്ല, അത്രയും ടേസ്റ്റി ആയിരുന്നു. ചിക്കൻ മഞ്ചൂരിയൊക്കെ കറക്റ്റ് ഫ്ലേവർ തന്നെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതുവരെ റെഡ് ടൊമാറ്റോ റെസ്റ്റോറൻറ്റിലൊന്നും പോയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും അവിടേക്ക് ഒന്ന് പോയി അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വീണ്ടും ചെയ്യുന്നു.